അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കയ്യടി നേടി പൂഞ്ഞാർ എംഎൽഎ പി സി ജോർജ്. അവിശ്വാസ പ്രമേയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലമായി പി സി ജോർജ് എംഎൽഎ സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൽ വളരെയേറെ നന്മകളും തിന്മകളുമുണ്ടെന്ന് പി സി ജോർജ് എംഎൽഎ പറഞ്ഞു. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കയ്യടി വാങ്ങി പൂഞ്ഞാർ എംഎൽഎ പി സി ജോർജ്. അവിശ്വാസ പ്രമേയത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലമായി സംസാരിച്ചതാണ് ഇരുപക്ഷങ്ങൾക്കും സന്തോഷം ഉളവാക്കിയത്. പിണറായി വിജയൻ സർക്കാരിൽ വളരെയേറെ നന്മകളും വളരെയേറെ തിന്മകളും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 1957 മുതലുള്ള സർക്കാരുകളെ നോക്കിയാൽ എല്ലാ ഗവൺമെന്റിലും നല്ലതും മോശമായ കാര്യങ്ങളുമുണ്ട്. അതേപോലെ പിണറായി വിജയൻ സർക്കാരിലും വളരെയേറെ നന്മകളും തിന്മകളുമുണ്ട്. തിന്മകൾ ഉണ്ടാവുമ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാനും ഭരണാധികാരികളെ നേർവഴിക്ക് നടത്താനും ഉതകുന്നതാണ് അവിശ്വാസ പ്രമേയം. ആ നിലയ്ക്ക് യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം ന്യായവും യുക്തവുമാണ്. ഇതിനെ എതിർക്കുന്നത് തെറ്റാണ്. ഈ ഘട്ടത്തിലായിരുന്നു പ്രതിപക്ഷത്തിന്റെ കയ്യടി. എന്നുവെച്ച് ഞാൻ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. 40 വർഷമായി ഞാൻ എംഎൽഎ പണി ചെയ്യുന്നു. എല്ലാ സർക്കാരുകൾക്കും ഞാൻ കത്തുകൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏത് കത്തിനും അതേസമയത്ത് അതിന്റെ നടപടിക്രമം അനുസരിച്ച് മറുപടി തരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു മടിയുമില്ല എനിക്കത് പറയാൻ എന്ന് പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തു നിന്നും കയ്യടി ഉയർന്നു. ഏറ്റവും കൂടുതൽ ഉപദേശകരെ വെച്ച മുഖ്യമന്ത്രി പിണറായിയാണ്. അദ്ദേഹത്തിന്റെ കഷ്ടകാലം തുടങ്ങിയത് ഇവിടെയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചിറ്റാറിൽ മത്തായി എന്ന യുവാവിനെ കിണറ്റിലിട്ട് കൊന്നിട്ട് 21 ദിവസമായി. ഇതുവരെ മൃതദേഹം മറവു ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥരെ പ്രതിചേർത്ത് FIR ഇടാനുള്ള മര്യാദ സർക്കാർ കാണിക്കണ്ടേ? അവസാനം CBI വന്നിട്ടുണ്ട്. അവർ റീപോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ബാക്കി അറിയാം. മാന്യനായ പൊതുപ്രവർത്തകൻ മത്തായിയെ ഇതുപോലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊന്നിട്ട് ആ കുടുംബത്തോട് ഒരു മര്യാദയും കാണിച്ചില്ല. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാനോ തയ്യാറായില്ല. ഇതൊക്കെ കേരളത്തിലെ ജനം കാണുന്നുണ്ട്. പരിശുദ്ധ ഖുറാനെ പിടിച്ച് അള്ളാഹുവിനെ ഓർത്ത് ജലീൽ സാഹിബെ നിങ്ങൾ നടക്കരുത്. പരിശുദ്ധ ഖുറാൻ കേരളത്തിലുണ്ട്. ഖുറാൻ എന്ന പേരിൽ എത്തിച്ചത് മുഴുവൻ സ്വർണമായിരുന്നു. നുണ പറയരുത്. അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവിതാംകൂർ രാജവംശം നൽകിയ ഭൂമിയാണ്. അത് ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. നിലപാട് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടും വ്യക്തമാണ്. പക്ഷേ അദാനി എന്ന ഭീമൻ വിമാനത്താവളം കൈയടക്കാൻ വന്ന പോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി 2015 മെയ് മാസത്തിൽ വന്നു. ആ പദ്ധതി ഭീകരമാണ്. 2019 തീരേണ്ടതാണ്. എന്നാൽ 3-ൽ 1 പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ആ പദ്ധതിയുടെ പേരിൽ അദാനി ഇപ്പോഴും ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. 7,000 കോടിയുടെ പദ്ധതിയാണ്. വിമാനത്താവളം പോലെ തന്നെ പ്രധാനമാണ് വിഴിഞ്ഞം പദ്ധതിയും. അദാനി അത് തിന്നാൻ അനുവദിക്കരുത്. ശക്തമായ നടപടി സ്വീകരിക്കണം. നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എംഎൽഎ ഷാഫി പറമ്പിൽ രംഗത്തെത്തി. സ്വർണ്ണക്കടത്ത് ആയുധമാക്കിയായിരുന്നു ഷാഫി പറമ്പിൽ സഭയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. ഇതുവരെയുണ്ടായ ഒരു ഭരണകാലത്തും NIA സെക്രട്ടേറിയറ്റിൽ കയറിയിറങ്ങിയിട്ടില്ലെന്നും സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതികളെ സഹായിച്ചതിന്റെ ഓരോ വിവരവും പുറത്തുവരുമ്പോഴും അതിൽ പങ്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും ഷാഫി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമില്ലാത്ത ഒരേ ഒരാൾ മുഖ്യമന്ത്രി മാത്രമാണ്. ശിവശങ്കറിന്റെ ഗോഡ് ഫാദർ മുഖ്യമന്ത്രിയാണ്. സ്വപ്ന സുരേഷിന് തളികയിൽ ജോലി വെച്ച് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് കയറാനുള്ള സ്വാധീനം ഉണ്ടാക്കി നൽകിയത് ഞങ്ങളല്ല. സ്വപ്ന സുരേഷിനെ ജോലിക്ക് എടുക്കണമെന്ന് കൺസൾട്ടൻസിയോട് നിർദ്ദേശിച്ചത് ശിവശങ്കറാണ്. ചെറുപ്പക്കാരെ ഇതുപോലെ വഞ്ചിച്ച സർക്കാർ വേറെയില്ല. ചോദ്യങ്ങളോടും വിമർശനങ്ങളോടും അസഹിഷ്ണുതയാണുള്ളത്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോയപ്പോൾ ബഹിഷ്കരണമാണ് നടത്തിയതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.